അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തി സലം. ഞാൻ ഫാത്തിമ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സ്പെഷ്യലായിട്ട് നമ്മുടെ മീൻകറി എങ്ങനെ ഉണ്ടാക്കാം, നമ്മുടെ രഹസ്യക്കൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സ്പെഷ്യൽ വെറൈറ്റി രീതിയിൽ നമ്മുടെ കുടുംബളിയൊക്കെ ഇട്ട് വയ്ക്കുന്ന നമ്മുടെ ഒരു മീൻകറി. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കറിക്കൂട്ടിന് ആവശ്യമായ സാധനങ്ങൾ: 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവ, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ മുളക് പൊടി. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ കുടംപുളി, രണ്ടെണ്ണമാണ് കുടംപുളി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 1/4 കപ്പ് തേങ്ങ തിരുവിയത്, പിന്നെ നമ്മുടെ 8 ചെറിയ ഉള്ളി. ഇത്ര ഐറ്റംസാണ് നമുക്ക് നമ്മുടെ കറിക്കൂട്ടിന് വേണ്ടത്. ഇത് ഇത്ര ഐറ്റംസാണ് സ്പെഷ്യലാക്കുന്നത് നമ്മുടെ കറി. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഉലുവ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഉലുവ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമ്മുടെ മല്ലിപ്പൊടി, നമ്മുടെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം, പിന്നെ അതിന് ശേഷം നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ചേർത്തൊന്ന് വറുത്തെടുക്കാം. ഇത് നമ്മുടെ പച്ചമണം മാറുന്നത് വരെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. ഇതവിടെ ഓൾമോസ്റ്റ് നമ്മുടെ പച്ചമണം മാറി നമ്മൾ വറുത്തിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചതിന് ശേഷം ദാ ഇതേപോലെ ജാറിൽ നമ്മുടെ വറുത്തെടുത്ത കൂട്ടെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ തേങ്ങയും ഉള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇവിടെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചട്ടിയിലേക്കൊന്ന് മാറ്റി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുടെ രീതിയിലൊന്ന് ആക്കിയെടുക്കാം. നമ്മൾ വെള്ളവും ചേർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3-4 പച്ചമുളക് ഇതേപോലെ ഒന്ന് നിറകെ കീറി ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 തക്കാളി ഇതാ ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കയും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുടംപുളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുടംപുളി ഇട്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ് കറക്റ്റാണോന്നൊന്ന് ജസ്റ്റ് നോക്കുക. ഉപ്പ് എനിക്കിവിടെ ഉപ്പ് ശരിക്കും ഞാൻ നേരത്തെ കല്ലുപ്പിൻ്റെ വെള്ളമാണ് ഒഴിച്ചത്, അപ്പോൾ എനിക്ക് ഉപ്പ് പാകത്തിന് വന്നില്ല, അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കറിയപ്പില ഇട്ടതിന് ശേഷം നമ്മൾ കഴുകിയെടുത്ത് വെച്ചിരുന്ന നമ്മുടെ കൊഴിയാള, ഞാൻ മീൻ കൊഴിയാളാണ് കേട്ടോ എടുത്തേക്കുന്നത്, അപ്പോൾ കൊഴിയാള ഇട്ട് ഒന്ന് ഇളക്കിക്കൊടുക്കുക. ഇതൊന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം അടപ്പെടുത്ത് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം. ഇതാ ഇവിടെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ, നമ്മൾ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതാ ഇവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇവിടെ നമ്മുടെ
നമ്മുടെ സ്പെഷ്യൽ കറി കൂട്ടിട്ടുണ്ടാക്കി നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ഒരു വാഴയില എടുക്കാം. നമ്മളൊരു വാഴയില എടുത്ത് അതിൻ്റെ അകത്ത് ചൂട് ചോറും വെച്ച് നമ്മുടെ സ്പെഷ്യൽ കോവയ്ക്ക ഫ്രൈയും വെച്ച് അതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ മീൻ കറിയും കൂടെ വെച്ച് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ മറക്കല്ലേ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം ഫാത്തി സലം.